ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യൂബീസ്. അപ്പോൾ എൻ്റെ വക എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയാമോ? നമ്മൾ ബാക്കി വെച്ച ദോശമാവ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഇഡ്ഡലി ബാറ്ററോ അല്ലെങ്കിൽ ദോശ ബാറ്ററോ ഏതായാലും കുഴപ്പമില്ല, അതെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ഈ ബാറ്റർ നന്നായി ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇഡ്ഡലി മാവില്ലേ, അതിൻ്റെ കട്ടിയായിരിക്കണം കേട്ടോ മാവ് ഇരിക്കേണ്ടത്. അതിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി 2 പച്ചമുളക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്കതിലേക്ക് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു പിഞ്ച് ഒരു അല്പം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. ഇത് നന്നായിട്ട് അത് മിക്സാക്കി കൊടുക്കുക. കട്ടകളൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കുക. നമുക്കൊരു ഓയില് ചൂടാക്കി, പാനിൽ ഓയിൽ ചൂടാക്കി അതിനുശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓയില് സിമ്പിളാണ്. നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. 4 മണിക്ക് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. എല്ലാതും ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് സോസിൻ്റെ ഒപ്പോ ചട്നിക്കൊപ്പോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. ഇനി ഞാൻ ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ 2 ഫാമിലി ആയിട്ടാണ് പോയിട്ട് കൊടൈക്കനാൽ, പിന്നെ എനിക്ക് മലക്കമ്പാറ, വാൽപ്പാറ ആ റൂട്ടായിട്ട് ആ വഴിയായിട്ടാണ് നിങ്ങൾ കൊടൈക്കനാലിലേക്ക് പോയത്. നല്ല ക്ലൈമറ്റായിരുന്നു, നല്ല കോടയൊക്കെ വന്നിറങ്ങുന്ന സമയമായിരുന്നു. ഇത് മലക്കമ്പാറ, വാൽപ്പാറ ആ റൂട്ട് കൂടെ പോയപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് എത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ്. നല്ല വ്യൂ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു. Thank you.
നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.